Hi students, we standard 7 second chapter and discuss parallel lines. Page number 32 first problem, right side first problem in the figure AB parallel to DE. This line AB is parallel to parallel DE is parallel. Compute the angles of the both triangles. This triangle This triangle is 80 degrees. Corresponding angles എങ്ങനെ വന്നെന്നുള്ള മനസ്സിലായല്ലോ അതായത് ഒരു രണ്ട് parallel lines അല്ലേ ഇതിനെ parallel ആയിട്ടുള്ള line ആണ് ഇത് ഇതിനെ വേറെ ഒരു slanting line കൊണ്ട് cut ചെയ്തു പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന same positionൽ വരുന്ന angles നാണ് corresponding angles എന്ന് പറയുന്നത് അതായത് ഈ line ന്റെ മുകളിൽ വരുന്നു ഇതും ഈ line ന്റെ മുകളിൽ വരുന്ന angle ആണ് അല്ലേ ഈ line ന്റെ right side ല മുകളിൽ വരുന്ന angle ആണ് angle CDE equal. That is 3 degree. 80 degree. Okay. Next, if we have angle DEC. Okay. Angle DEC is 60 degree. Now, this is corresponding angle. Angle ABC. Okay. Angle 60 degrees. Corresponding angles. Corresponding angles are the same as the lines parallel lines. That is the standing line. That is the correct position. Same position. That is the line. Right side line. This line is the line. Right side line. Same position. Angles equal angle. The angles in the pair are corresponding angles. But these angles are not equal. These angles are equal. Angle DCE. Okay. ഏതൊക്കെ angles ആണ് equal ആയിട്ട് വരുന്നത് angle ACB യും angle DCE യും equal ആണ് കാരണം രണ്ടും ഒരേ angle ലാണ് ഇവിടെ വരുന്നത് രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു angle ആണ് EC എന്ന് പറയുന്ന angle അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പഠിച്ചിരിക്കുന്നത് ഒരു triangle ന്റെ മൂന്ന് angles ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട value എന്ന് പറയുന്നത് എത്രയാണ് 180 degree ആണ് ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ആംഗിൾ രണ്ട് ആംഗിളും സെയിം ആണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി 180 ൽ നിന്ന് ഈ കിട്ടിയിരിക്കുന്ന രണ്ട് മെഷേഴ്സും മൈനസ് ചെയ്താൽ മതി അപ്പോൾ എന്ത് ചെയ്യണം 180 മൈനസ് ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതിയല്ലോ 80 + 60 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 80 + 60 40 ആണ് സോറി 140 ആണ് അപ്പോൾ 180 മൈനസ് 140 എത്ര ഡിഗ്രി ആണ് 40 ഡിഗ്രി അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 40 ഡിഗ്രി ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ട്രയാംഗിളിന്റെ മൂന്ന്
angles ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത് ആ 180 ഡിഗ്രിയിൽ നിന്നും ഈ 80 ഡിഗ്രിയും 60 ഡിഗ്രിയും ബാക്കിയുള്ള രണ്ട് ആംഗിൾസിന്റെ മെഷേഴ്സ് ഇവിടെയും 80 ഡിഗ്രിയും 60 ഡിഗ്രിയും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി 40 അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആണ് നമ്മൾ എഴുതേണ്ടത് 40 ഡിഗ്രി ഓക്കേ ഓക്കേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ ഫിഗർ ബിലോ PQ and RS are parallel. നമുക്ക് ഇവിടെ PQ PQ ന് പാരലൽ ആയിട്ടുള്ളാണ് RS എന്ന് പറയുന്നത് ഓക്കേ കാൽക്കുലേറ്റ് ഓൾ ദി അദർ ആംഗിൾസ് ഇൻ ദി ഫിഗർ നമ്മുടെ ഇവിടെ രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ട് ബാക്കി എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കേ ഈ 60 ഡിഗ്രിക്ക് ഈ രണ്ട് ലൈനിൽ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇതിന് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും 60 ഡിഗ്രി ആയിരിക്കും ഇത് അതുപോലെ ഈ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസിനെ ഈ ഒരു സ്ലാൻഡിംഗ് ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ് ഈ ആംഗിൾ ആണല്ലോ അപ്പോൾ ഇത് എത്രയായിരിക്കും ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും 40 ഡിഗ്രി തന്നെ ആയിരിക്കും കാര്യം എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ അതായത് വിപരീത ദിശയിൽ വരുന്ന ആംഗിളുകളായിരിക്കും ഈ രണ്ട് ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ ലൈൻ്റെ താഴെ വരുന്ന ആംഗിൾ ഈ ഒരു ലൈൻ കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ ലൈൻ ഈ ലൈൻ്റെ താഴെ വരുന്ന റൈറ്റ് സൈഡിൽ താഴെ വരുന്ന ആംഗിളും ഈ ലൈൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആംഗിളും എങ്ങനെയായിരിക്കും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ് അത് രണ്ടും ഈക്വൽ ആയിരിക്കും ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ആംഗിൾസും കണ്ടുപിടിച്ചത് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതൊരു ട്രയാംഗിൾ ആണല്ലോ ഈ ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടേണ്ടത് 180 ആണ് കിട്ടേണ്ടത് അപ്പോൾ ഈ രണ്ട് ആംഗിൾ 60+40 എത്ര കിട്ടി 100 കിട്ടി അപ്പോൾ 180 നിന്ന് 100 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ് 80 ഡിഗ്രിയാണ് അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് 80 ഡിഗ്രി ഇനി അടുത്ത നോക്കിയേ രണ്ട് പാരലൽ ലൈൻ വരച്ചിട്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ച ആഡിങ് ആംഗിൾസിനകത്ത് നമ്മൾ പഠിച്ച ഒരു ലൈൻ കൊണ്ട് രണ്ട് ലൈൻസ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും 80 ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്ത് വരും ഇനി നമുക്കിത് എഴുതാം ഓക്കെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് ഏതായിരുന്നു ആംഗിൾ എസ് പി ക്യു ആംഗിൾ എസ് പി ക്യു ഈക്വൽസ് എത്രയാണ് 60 ഡിഗ്രി അത് ഏതിന് തുല്യമാണ് ആംഗിൾ ആർ എസ് പിക്ക് ആംഗിൾ ആർ എസ് പിക്ക് ഈക്വൽ ആണ് അത് എത്ര ഡിഗ്രിയാണ് 60 ഡിഗ്രി അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ച എന്താണ് ആംഗിൾ പി ക്യു ആർ ആംഗിൾ പി ക്യു ആർ ഈക്വൽസ് എന്തിന് തുല്യമാണ് ആംഗിൾ പി ക്യു ആർ ആംഗിൾ എസ് ആർ ക്യൂവിന് ആംഗിൾ എസ് ആർ ക്യൂവിന് തുല്യമാണ് അത് എത്ര ഡിഗ്രിയാണ് അതും 40 ഡിഗ്രി ഓക്കെ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾസ് ഏതൊക്കെയാണ് ആംഗിൾ ആർ ടി എസ് ആംഗിൾ ആർ ടി എസ് ഈക്വൽസ് എന്തിന് തുല്യമാണ് ആംഗിൾ പി ടി ക്യൂവിന് തുല്യമാണ് ആംഗിൾ പി ടി ക്യു എത്രയാണത് 80 ഡിഗ്രി ഓക്കെ അപ്പോൾ ഇവിടെ എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരുന്നു ഇത് ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ് ഈക്വൽ ആയത് ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ് ഇത് ഈക്വൽ ആയത് ഒരു ലൈനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും ഈക്വൽ ആയിരിക്കും ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ 80 ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് ഒരു 80 ഡിഗ്രി കിട്ടി കഴിഞ്ഞപ്പോൾ അടുത്തതും 80 ഡിഗ്രി അല്ലെങ്കിൽ ഈ രണ്ട് ഒരു ട്രയാംഗിളിന്റെ മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം 180 കിട്ടണം അപ്പോൾ ഇതിൽ നിന്ന് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടി അപ്പോൾ 180 നിന്നും 80 മൈനസ് ചെയ്ത് സോറി 100 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി 80 ഓക്കെ പേജ് നമ്പർ 32 തന്നെ അടുത്ത പ്രോബ്ലം ആണ് നമ്മളിവിടെ വരച്ചിട്ടിരിക്കുന്നത് ഇൻ ദി ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ എ ബിയും സി ഡിയും പാരലൽ ആണ് കമ്മിറ്റ് ദ തേർഡ് ആംഗിൾ
ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈനെ ഉണ്ടല്ലോ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിന് ഈ സൈഡിലുണ്ടായ ആംഗിളിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതായിരിക്കും? ഇതാണ് അല്ലേ. ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ ഈ പാരലലിന്റെ ലെഫ്റ്റ് സൈഡില് മുകളിലുണ്ടായ ആംഗിളും ഈ പാരലലിന്റെ റൈറ്റ് സൈഡില് താഴെ ഉണ്ടായ ആംഗിളും, അതല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ നോക്കി, ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ടായല്ലോ, മൂന്ന് സൈഡുള്ള ട്രയാംഗിൾ ഉണ്ടായി. അപ്പോൾ ഇവിടെ 45ഉം ഇത് 35ഉം ആണ്. 45 + 35 എത്ര കിട്ടി? 80 കിട്ടി. ഈ 80 കൂടെ എത്ര കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് 180 കിട്ടുക? 100 കൂടെ അല്ലേ. ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസിന്റെ മെഷേഴ്സ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ മൂന്ന് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രിയും ഇവിടെ 35 ഡിഗ്രി ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്? 100 ഡിഗ്രി ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, ഡിഗ്രി കിട്ടി. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഒരു ലൈനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് പോവുകയാണ് ഇവിടെ. അപ്പോൾ നേരത്തെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ലീനിയർ പെയർ ആണ് ഉണ്ടാകുന്നത് അല്ലേ. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് ഫസ്റ്റ് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ 45 ആണെങ്കിൽ ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. പിന്നെ ഈ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയത് കാരണം ഇതൊരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ 180 നിന്ന് ഈ രണ്ട് ആംഗിൾസിൽ മൈനസ് ചെയ്തപ്പോൾ 45ഉം 35ഉം കൂടെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 ഡിഗ്രി കിട്ടി. ആ 100 ഡിഗ്രിയെ നമ്മൾ ഈ ഒരു ലൈനെ വേറൊരു ലൈൻ വെച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് എങ്ങനെയായിരിക്കും? അടുത്തടുത്ത് വരുന്ന ആംഗിൾസ് ഒരു ലൈനിലെ അപ്പുറവും ഇപ്പുറവും വരുന്ന ആംഗിൾസ് അല്ലെ, എങ്ങനെയുള്ള ആംഗിൾസ് ആയിരിക്കും? അഡ്ജസ്റ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഒരു ലീനിയർ പെയർ അല്ലേ ഇത്. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 80 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയറിലെ ആംഗിൾസ് എങ്ങനത്തെയുള്ള ആംഗിൾസ് ആയിരിക്കും? സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. മനസ്സിലായല്ലോ.